Assalamu alaikum, hi, marhaba, hello, namaste. Welcome back to Shanajak Vision. In the end, I'm going to a cooking video. If you want to see my channel, subscribe. Like, film theatre, we have to go to cinema, popcorn, and intervals. We have to go to habit. Then we have to go to popcorn, and we have to go to Pice. McDonald's, SFC, KFC, and we have to go to popcorn. Then we have to go to film theatre, and lockdown. We have to go to cinema, and we have to go to popcorn. What is it? Easier to get popcorn. We have to go to Palerco, but bachelor's engine popcorn. Let's go. Popcorn ने वैनी टेन हम का आगे कोर्चे सानेगल मात्र मत इंग्रेडिएंट्स वाला रे कोरवाना अदा ये द पॉपकॉर्न सीड इधा तरंग कोर्चे पॉपकॉर्न सीड तरंग तो वैना हम का आवश्यक नंबर सीड कोर्चे उप्प वैना कोर्चे मंजल पुड़ी वैना अदनी शेषम कोर्चे एन्ना वैना एंगेना रेडिया का नाम का हम लोग स्टील ले जार ले इंदिया पॉपकॉर्न മഞ്ഞൾ പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക അതൊരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് എണ്ണ കുറച്ച് ഓയിൽ നമ്മൾ ഓയിൽ അധികം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കുറച്ച് ഓയിൽ നമ്മൾ എന്ത് ചെയ്യാ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി പോപ്കോൺ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം എണ്ണയും ഉപ്പും മഞ്ഞൾ പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ മിക്സിംഗ് റെഡി ആയിട്ടുണ്ട് പോപ്കോൺ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കറിലാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ പ്രഷർ കുക്കർ സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്തു നന്നായി ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഏകദേശം നന്നായി തിളച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ ഓയിൽ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ സീഡ് പോപ്കോണിൻ്റെ സീഡ് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കുക മിക്സ് ചെയ്തിട്ട് ഇളക്കുക നമ്മൾ ചേർത്ത സീഡ് ആക്ച്വൽ പോപ്കോണിൻ്റെ ഫോമിലോട്ട് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ലിഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പോപ്കോൺ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് വിരിഞ്ഞ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ദേ ഇങ്ങനെ പോപ്കോൺ വിരിഞ്ഞ് വരുന്നുണ്ട് ഇതിങ്ങനെ മൂടി വെക്കണമല്ല അങ്ങനെ ഈ പുറത്ത് പോകും കേട്ടോ ചൂടായ ഓയിലിൽ കിടന്നിട്ട് സീഡ് പൊട്ടിത്തെറിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ അതിൻ്റെ ശബ്ദവും ആ കാഴ്ചയും ഇടക്കുന്ന അടിയിലത്തെ പോപ്കോണൊക്കെ ഒന്ന് മുന്നിൽ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ
ഇതുണ്ടോ, നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ പോപ്കോൺ. അതിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, മുല്ലപ്പൂ പോലത്തെ പോപ്കോൺ. ഇടയിൽ പാനെടുത്ത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരുപാട് സീഡ് പൊട്ടാതെ കിടക്കുന്നുണ്ടായിരിക്കും താഴെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഹീറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ പൊട്ടി വിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. പോപ്കോൺ ഉണ്ടാക്കാൻ സീഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അളവ് ശ്രദ്ധിക്കണേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ നിറഞ്ഞു പോകും, കുറച്ചേ എടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം പാത്രം നിറഞ്ഞ് കവിയും. നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കി കിട്ടുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.